Next, we will see how an instruction is executed and what is the straight line sequencing. അതായത് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രോഗ്രാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിലെ ഓരോ ഇൻസ്ട്രക്ഷനും എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ സീക്വൻസിംഗ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൺസിഡർ ആൻ ഓപ്പറേഷൻ C is equal to A plus B. That is, we have to add two values A and B and we have to store the result in C. We can represent the operation in register transfer notation and in assembly notation. Register transfer notation le enginaanu ivada represent cheyidirikkunnathu C left arrow content of A plus content of B. Adhaayathu A ilum B ilum content add cheythu result nammal C il store cheyyanu cheynathu. Okay, aa oru same operation thanne nammal assembly language notation lum ivada represent cheyidittundu. Move A comma R0, add B comma R0, move R0 comma C. അതായത് മൂന്ന് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് ഒരു അസംബ്ലി ലാംഗ്വേജ് നൊട്ടേഷനിലും നമ്മൾ ആ സെയിം ഓപ്പറേഷൻ അഡീഷൻ ഓപ്പറേഷൻ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്, മൂവ് എ കോമ ആർ സീറോ, അതായത് ഫസ്റ്റ് വാല്യൂ എ എന്ന് പറയുന്ന ഫസ്റ്റ് വാല്യൂ ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു, ആർ സീറോ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യുന്നത്, ആഡ് ബി കോമ ആർ സീറോ, ആർ സീറോയ്ക്കകത്ത് നമ്മുടെ ഫസ്റ്റ് വാല്യൂ ആണുള്ളത്. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഒരു അഡീഷൻ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്, ആഡ് ബി കോമ ആർ സീറോ, അതായത് ആർ സീറോയിൽ എ ആണുള്ളത്, എ പ്ലസ് ബി എന്നുള്ളൊരു ഓപ്പറേഷൻ അവിടെ നടക്കുന്നത്. ഓക്കെ, ദെൻ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് ആർ സീറോ രജിസ്റ്ററിലായിരിക്കും. അഡീഷൻ ഓപ്പറേഷന് ശേഷം റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് ആർ സീറോ രജിസ്റ്ററിലാണ്. ദെൻ തേർഡ് ഇൻസ്ട്രക്ഷൻ കൺസിഡർ ചെയ്യാം, മൂവ് ആർ സീറോ കോമ സി, ആർ സീറോയിലുള്ള കണ്ടന്റ് സി രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് റിസൾട്ട് സി രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെയിം ഓപ്പറേഷൻ സി ഈസിക്കൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അസംബ്ലി ലാംഗ്വേജ് നൊട്ടേഷനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ഒരു മെമ്മറിക്കകത്ത് എങ്ങനെയാണ് ഈ ഒരു ത്രീ ലൈൻ പ്രോഗ്രാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് റൈറ്റ് സൈഡിലൊരു ഇമേജിൽ കാണിച്ചിട്ടുള്ളത്. നമ്മളൊരു മെമ്മറി കൺസിഡർ ചെയ്തു, വി ആർ കൺസിഡറിങ് എ 32-bit വേർഡ് ലെങ്ത് മെമ്മറി. അതായത് ഈ ഒരു മെമ്മറിയുടെ വേർഡ് ലെങ്ത് വരുന്നത് 32-bit ആണ്. വേർഡ് ലെങ്ത് ഈസ് ഈക്വൽ ടു 32-bit എന്ന് പറഞ്ഞാൽ എന്താണ് അത് മീൻ ചെയ്യുന്നത്, ആ ഒരു മെമ്മറിയുടെ ഓരോ ലൊക്കേഷനിലും നമുക്ക് 32-bit ഇൻഫോർമേഷൻ ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഓൾസോ വി ആർ കൺസിഡറിങ് എ ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി. ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി ആണെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓരോ ലൊക്കേഷനിലും ഉള്ള ബൈറ്റ്സിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി, ഇതൊരു 32-bit മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ലൊക്കേഷനിൽ നമുക്ക് 32-bit സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം 8-bit ഈസ് ഈക്വൽ ടു 1 byte ആണ്, 8-bit കൂടിയാലും നമുക്കതിനെ 1 byte എന്ന് പറയാം അല്ലേ. അപ്പോൾ 32-bit എത്ര ബൈറ്റ്സ് ഉണ്ടായിരിക്കും, 32-bit എന്ന് പറഞ്ഞാൽ 32/8, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 bytes. മെമ്മറി വേർഡ് ലെങ്ത് 32-bit ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ഈച്ച് ലൊക്കേഷൻ ക്യാൻ സ്റ്റോർ 32-bit ഓർ 4 bytes. 4 byte സ്റ്റോർ ചെയ്യാൻ പറ്റും ഓരോ ലൊക്കേഷനകത്ത്. 32-bit ഒരു വേർഡ് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ 4 byte സ്റ്റോർ ചെയ്യാൻ പറ്റും. 4 byte സ്റ്റോർ ചെയ്യാവുന്നത് കൊണ്ട് തന്നെ ഓരോ ബൈറ്റിനെ നമുക്ക് സെപ്പറേറ്റ് ആക്സസ് ചെയ്യാനും പറ്റും. അതാണ് ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി ആണെങ്കിൽ നമ്മൾ ഒരു ലൊക്കേഷനിലുള്ള 4 byte സെപ്പറേറ്റ് ആയിട്ടുള്ള അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓരോ ബൈറ്റിനും സെപ്പറേറ്റ് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള അഡ്രസ്സസ് എന്ന് പറയുന്നത് i+4, i+8, i+12 അങ്ങനെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ള മെമ്മറി അഡ്രസ്സസ് വന്നിട്ടുള്ളത്. ആ അഡ്രസ്സ് എന്ന് പറയുന്നത് വേർഡ് അഡ്രസ്സാണ്, അതായത് ഓരോ ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് അഡ്രസ്സാണ് വരുന്നത്. ദെൻ ഓരോ ലൊക്കേഷനിലും നമുക്കറിയാം 4 bytes ആണുള്ളത്. ദെൻ ബൈറ്റ് അഡ്രസ്സാണ് എങ്കിൽ നമുക്കറിയാം ഒരു ലൊക്കേഷനകത്ത് 4 bytes ഉണ്ട്, ഓരോ ബൈറ്റിനും നമ്മൾ സെപ്പറേറ്റ് അഡ്രസ്സ് കൊടുത്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ബൈറ്റിനും സെപ്പറേറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫസ്റ്റ് ലൊക്കേഷനിലുള്ള 4 bytes അഡ്രസ്സ് വരുന്നുണ്ടായിരിക്കാം i+1, i+2, i+3, അതായിരിക്കും ഫസ്റ്റ് ലൊക്കേഷനിലെ 4 bytes അഡ്രസ്സ് വരുന്നുണ്ടായിരിക്കുക. ദെൻ സെക്കൻഡ് ലൊക്കേഷനിലെ 4 bytes അഡ്രസ്സ് എന്തായിരിക്കും, i+4, i+5, i+6, i+7. ഓക്കെ, അപ്പോൾ ആ സെക്കൻഡ് ലൊക്കേഷനിലെ 4 bytes അഡ്രസ്സ് i+4 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. i+4, i+5, i+6, i+7 എന്നുള്ളതാണ് സെക്കൻഡ് ലൊക്കേഷനിലെ 4 bytes അഡ്രസ്സ് വരുന്നത്. അതിനകത്തെ ഫസ്റ്റ് ബൈറ്റിൻ്റെ അഡ്രസ്സാണ് നമ്മളവിടെ വേർഡ് അഡ്രസ്സായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് എല്ലാ ലൊക്കേഷൻ്റെ കേസിലും, ഏത് ലൊക്കേഷൻ എടുക്കുകയാണെങ്കിലും അതിനകത്ത് 4 bytes ഉണ്ടായിരിക്കും. 4 bytes സെപ്പറേറ്റ് അഡ്രസ്സസ് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഫസ്റ്റ് അഡ്രസ്സാണ് വേർഡ് അഡ്രസ്സായിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ബൈറ്റ് അഡ്രസ്സിങ്ങിൻ്റെ കാര്യം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ അസംബ്ലി ലാംഗ്വേജിലെ 3 instructions നമ്മൾ 3 locations സ്റ്റോർ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഓരോ ഇൻസ്ട്രക്ഷനും 32-bit ലെങ്ത് ആണുള്ളത്. അതുകൊണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഒരു ലൊക്കേഷനിൽ, അങ്ങനെ 1 by 1 ആയിട്ട് 3 consecutive locationsലാണ് നമ്മളുടെ അസംബ്ലി ലാംഗ്വേജ്
പ്രോഗ്രാം നമ്മളിവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് വരുന്നത് ഐ ആണ്, നമ്മളിവിടെ വേർഡ് അഡ്രസ്സാണ് കൺസിഡർ ചെയ്യുന്നത്, ബൈറ്റ് ആക്സസിങ് നോക്കുന്നില്ല. ദെൻ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് വരുന്നത് ഐ ആണ്, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് വരുന്നത് ഐ പ്ലസ് ഫോർ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെമ്മറിക്കകത്ത് നമ്മളുടെ ഒരു 3-ലൈൻ പ്രോഗ്രാം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ബിഫോർ ദ എക്സിക്യൂഷൻ പ്രോഗ്രാം കൗണ്ടർ വിൽ ബി മോഡിഫൈഡ് ടു പോയിന്റ് ടു ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രോഗ്രാം. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്ററിനകത്ത് കണ്ടന്റ് മോഡിഫൈ ആയിട്ടുണ്ടായിരിക്കും. പ്രോഗ്രാം കൗണ്ടർ പോയിന്റ് ടു ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാം കൗണ്ടറിനകത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ മെമ്മറി അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിനകത്ത് വന്നിട്ടുണ്ടായിരിക്കുക. വെൻ വി ആർ എക്സിക്യൂട്ടിംഗ് ദ പ്രോഗ്രാം, ദ കൺട്രോൾ സർക്യൂട്ട് ചെക്ക് ഫോർ ദ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ. പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ചെക്ക് ചെയ്യും, അതൊരു മെമ്മറി അഡ്രസ്സായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും, ദെൻ ആ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. While the execution of the first instruction is going on, the program counter is automatically incremented to point to the next instruction. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ നടക്കുന്ന ആ സെയിം ടൈമിൽ തന്നെ പ്രോഗ്രാം കൗണ്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് പോയിൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ മോഡിഫൈ ആയിട്ട് ഐ പ്ലസ് ഫോർ എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ദെൻ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, പ്രോഗ്രാം കൗണ്ടറിൽ പോവും, നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷനാണ് ഫെച്ച് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ ഐ പ്ലസ് ഫോർ എന്നുള്ളൊരു കണ്ടൻ്റ് ആണ് പ്രോഗ്രാം കൗണ്ടറിലുള്ളത്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, ഐ പ്ലസ് ഫോർ എന്നുള്ളൊരു മെമ്മറി അഡ്രസ്സുള്ള ലൊക്കേഷനിൽ പോയിട്ട് ആ ലൊക്കേഷനിലുള്ള കണ്ടൻ്റ് ആണ് നെക്സ്റ്റ് ഫെച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ദെൻ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ ഓട്ടോമാറ്റിക്കലായിട്ട് തേർഡ് ഇൻസ്ട്രക്ഷനിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ ഐ പ്ലസ് 8 ആയിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റ് പ്രോഗ്രാം കൗണ്ടർ ചെക്ക് ചെയ്യും. പ്രോഗ്രാം കൗണ്ടറിലുള്ള വാല്യൂ ഐ പ്ലസ് 8 ആണ്, അതായത് തേർഡ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ്. ദെൻ ദ പ്രോസസർ വിൽ ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ഐ പ്ലസ് 8 ആൻഡ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ തേർഡ് ഇൻസ്ട്രക്ഷൻ. തേർഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് ഐ പ്ലസ് 12 എന്നുള്ളൊരു വാല്യൂവിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ നെക്സ്റ്റ് പ്രോഗ്രാം സെഗ്മെൻറ്റ്. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു പ്രോഗ്രാം നമ്മളിവിടെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആയിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കുക. അതിലേക്കായിരിക്കും പ്രോഗ്രാം കൗണ്ടർ പോയിൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസ് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദിസ് എക്സിക്യൂഷൻ ഈസ് നോൺ ആസ് സ്ട്രെയിറ്റ് ലൈൻ സീക്വൻസിങ്. ദാറ്റ് ഈസ് വി ആർ ഫെച്ചിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻസ് 1 at a time ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് അഡ്രസ്സസ്. If we are considering the execution of an instruction, we can say that there are 2 phases in the execution procedure. The first phase is instruction fetching and the second phase is instruction execution. What is instruction fetching? In the instruction fetching phase, we will fetch the instruction to be executed from the memory to the processor. And the address of the instruction to be fetched will be given by the പ്രോഗ്രാം കൗണ്ടർ. അതായത് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് എന്നുള്ളൊരു ഫേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ മെമ്മറിയിൽ നിന്ന് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്ത് പ്രോസസ്സറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച് വിൽ ബി പോയിൻറ്റഡ് ബൈ ദ പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും നമുക്ക് ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, ദെൻ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തതിന് ശേഷം ദാറ്റ് ഇൻസ്ട്രക്ഷൻ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഫോർ എക്സിക്യൂഷൻ. ഫെച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷനെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ദ ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്. ആൻഡ് വി നോ ദാറ്റ് ദ സെക്കൻഡ് ഫേസ് ഈസ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഫേസിൽ എന്താണ് നടക്കുന്നത്? നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ട് അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻസ്ട്രക്ഷനെ അത് ഡീകോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത്, ഏത് ഓപ്പറാൻസിലാണ് ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടതെന്ന് എല്ലാം അവിടെ ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ the specified operation is performed by the processor. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന കുറച്ച് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഫെച്ച് ദ ഓപ്പറാൻസ് ഫ്രം ദ മെമ്മറി ഓർ പ്രോസസർ രജിസ്റ്റർ, പെർഫോം ദ അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ടു ദ ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനകത്ത് വരുന്നത്. ഓക്കെ,